ഇന്ന് ഞാൻ ചുമക്കും കഫക്കെട്ടിനുമുള്ള നല്ലൊരു മരുന്നാണ് തയ്യാറാക്കുന്നത്. നമുക്ക് വീട്ടിൽ തന്നെ വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാവുന്ന നല്ലൊരു മരുന്നാണ്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം. ഒരു പൊടി രൂപത്തിലാണ് ഈ മരുന്ന് തയ്യാറാക്കിയെടുക്കുന്നത്. അതിനായിട്ട് നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എല്ലാം നോക്കാം. ഞാനിവിടെ അരി വറുത്തെടുത്തിട്ടുണ്ട്. ഒരു രണ്ട് നാഴി അരി വറുത്തെടുത്തിട്ടുണ്ട്. ചെറിയ ജീരകം, ചുക്ക്, കുരുമുളക്, പിന്നെ ഇതിലേക്ക് മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് തുളസി ഇല, ആടലോടകത്തിൻ്റെ ഇല. നമ്മുടെ മുറ്റത്തെല്ലാം അവൈലബിൾ ആയിട്ടുണ്ടാവും. ഇത് നന്നായി ഉണക്കിയെടുത്തതാണ്. പിന്നെ ആവശ്യത്തിന് കരിഞ്ചീരകം, അത് ഓപ്ഷനലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക് ചേർത്താൽ മതിയാവും. ഇത്രയും ഇൻഗ്രീഡിയൻ്റ് ആണ് നമുക്ക് ഈ ഒരു മരുന്ന് തയ്യാറാക്കാനായിട്ട് ആവശ്യമായിട്ടുള്ളത്. ഇതിലേക്ക് കരിഞ്ചീരകം ഞാൻ ചേർക്കുന്നുണ്ട്. വളരെ കുറച്ച് മാത്രമേ കരിഞ്ചീരകം ചേർക്കുന്നുള്ളൂ. ഞാനിവിടെ 50 ഗ്രാമിൻ്റെ 2 പാക്കറ്റ് ചെറിയ ജീരകം എടുത്തിട്ടുണ്ട്. 100 ഗ്രാം എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ 2 ഗ്ലാസ് അരി വറുത്തെടുത്തത്, പിന്നെ ആടലോടകത്തിൻ്റെ ഇലയും തുളസി ഇലയും, ചുക്ക്, കുരുമുളക്, 2 ടേബിൾ സ്പൂണ് കുരുമുളക്, ആവശ്യത്തിനുള്ള ചുക്ക്, അത്രയുമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഒരു ഓട്ടുചട്ടിയിലേക്ക് ചെറിയ ജീരകവും കരിഞ്ചീരകവും ഒന്ന് വറുത്തെടുക്കാം. അധികം വറുക്കേണ്ടതില്ല, ഒരു 2 മിനിറ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതിയാവും. നമുക്കിതൊന്ന് വറുത്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് കൽക്കണ്ടം. കൽക്കണ്ടവും ഞാനിതിലേക്ക് ചേർക്കുന്നുണ്ട്. അപ്പോൾ നേരത്തെ വറുത്തെടുത്തിട്ടുള്ള ജീരകവും ഇലകളും തുളസിയില, ആടലോടകത്തിൻ്റെ ഇല, ചുക്ക്, അരി വറുത്തത്, ഇതെല്ലാം കൂടെ ഈ മിക്സിയിൽ നന്നായിട്ട് മിക്സിയുടെ ജാറിൽ നന്നായി പൊടിച്ചെടുക്കാം. ഇതെല്ലാം കൂടെ നല്ല പോലെ ഒന്ന് പൊടിച്ചെടുക്കാം. ഇതാ എല്ലാം കൂടെ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ മരുന്ന് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിവിടെ ക്വാണ്ടിറ്റി കൂടിയിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇക്കാക്ക് ഗൾഫിലേക്ക് കൊടുത്തേക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് അധികമായിട്ട് ഉണ്ടാക്കി എടുത്തിട്ടുള്ളത്. നമുക്കിതൊരു കുപ്പിയിലൊക്കെ ആക്കി വെച്ചാൽ ഒരുപാട് ദിവസം ഇത് കേടുകൂടാതിരിക്കും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക, എന്നിട്ട് കമൻസ് അറിയിക്കുക.